പണ്ടൊക്കെ നന്നായി എണ്ണ തേച്ച് കുളിച്ച ശേഷം മുടി വൃത്തിയായി ചീകി ഒതുക്കുന്നതായിരുന്നു സ്റ്റൈൽ. മുടിയിൽ എണ്ണമയം ഇല്ലാതിരിക്കുന്ന അവസരമാണെങ്കിൽ പോലും അല്പം പച്ചവെള്ളം കൊണ്ട് മുടിയൊന്ന് നനച്ച് കോതി ഒതുക്കുമായിരുന്നു. കാലം മാറി, ഇപ്പോൾ ഹെയർ ജെല്ലിൻ്റെ കാലമാണ്. തലമുടിയെ ഇഷ്ടപ്പെട്ട സ്റ്റൈലിലും ഗെറ്റപ്പിലും ചീകി ഒതുക്കുന്നതിനു വേണ്ടി ഇന്ന് യുവാക്കളിൽ അധികവും ഉപയോഗിക്കുന്നത് ഹെയർ ജെല്ലുകളാണ്. വിവിധ കമ്പനികളുടെ വില കൂടിയതും കുറഞ്ഞതുമായ ഹെയർ ജെല്ലുകൾ വിപണിയിൽ ലഭ്യമാണ്. ഹെയർ ജെൽ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പാർശ്വഫലങ്ങൾ ഏറെയാണെന്ന് പറയാതെ വയ്യ. ഹെയർ ജെൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ഇതാ കേൾക്കൂ. തലമുടിയെ ദിവസം മുഴുവനോ അതുമല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകളോളമോ ഒരേ അവസ്ഥയിൽ ഒതുക്കി നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഹെയർ ജെൽ ഉപയോഗിക്കുന്നത്. എത്ര സമയം ഇങ്ങനെ ഒതുങ്ങി നിൽക്കണം എന്നത് പുരട്ടുന്ന ജെല്ലിൻ്റെ അളവിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പലരും ഏത് സമയത്തും മുടി ചീകിയൊതുക്കുന്നതിനുള്ള ഒരു ഉപാധിയായി ജെല്ലുകളെ ആശ്രയിക്കാറുണ്ട്. പലപ്പോഴും വരണ്ടുണങ്ങിയ മുടിയിലാണ് ജെൽ തേച്ച് പിടിപ്പിക്കുന്നത്. ഇത് തെറ്റായ ഒരു രീതിയാണ്. കുളി കഴിഞ്ഞയുടൻ തോർത്തിയ ചെറിയ നനവുള്ള മുടിയിലാണ് ജെൽ പുരട്ടേണ്ടത്. എന്നാൽ കൂടുതൽ നനവാകാനും പാടില്ല. കൂടുതൽ നനവുള്ള മുടിയിൽ ജെൽ പറ്റിപ്പിടിക്കില്ല. കയ്യിൽ ജെല്ലെടുത്ത് രണ്ട് കൈകളും ചേർത്ത് തിരുമി ഒരേ അളവിലും കനത്തിലും വേണം മുടിയിഴകളിൽ തേക്കുവാൻ. എന്നാൽ മുടിവേരുകളിലേക്ക് വലിച്ചെടുക്കാത്ത രീതിയിൽ മുടിയിഴകളിൽ മാത്രമാണ് ജെൽ പുരട്ടേണ്ടത്. അതായത് തലയോട്ടിയുടെ ചർമ്മത്തിൽ പറ്റാത്ത വിധത്തിൽ വേണം തേക്കേണ്ടത് എന്ന് സാരം. ഹെയർ ജെൽ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പാർശ്വഫലങ്ങൾ ഏറെയാണ്. ചില ജെല്ലുകളിൽ സ്പിരിറ്റിൻ്റെ അംശം കാണാറുണ്ട്. ഇതും ദ്രവിപ്പിക്കുന്ന തരത്തിലുള്ള പലതരം രാസവസ്തുക്കളും ചേർന്ന ഹെയർ ജെല്ലുകൾ മുടിയെ വരണ്ടതാക്കുകയും ബലക്കുറവുള്ളതാക്കുകയും ചെയ്യും. ഒപ്പം ചർമ്മത്തിലെ സ്വാഭാവികമായ ഈർപ്പം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. മുടിയും ചർമ്മവും വരണ്ടു പോകുന്നതിൻ്റെ ഭാഗമായി മുടി പൊട്ടിപ്പോകാനും കൂടുതലായി കൊഴിഞ്ഞു പോകാനും ഇടയാക്കും. ഹെയർ ജെൽ പുരട്ടിക്കഴിഞ്ഞാൽ അത് അന്നേ ദിവസം തന്നെ കഴുകിക്കളയുന്ന ശീലം പലർക്കുമില്ല. ഏറെ പേരും ആ രീതിയിൽ തന്നെ കിടന്നുറങ്ങുകയാണ് ചെയ്യുന്നത്. ഇത് മുടിയുടെ വളർച്ചയെ മുരടിപ്പിക്കുന്നു. മാത്രമല്ല തലയോട്ടിയിലെ സുഷിരങ്ങൾ കൂടുതൽ സമയം അടഞ്ഞിരുന്നാൽ അത് അണുബാധയ്ക്ക് കാരണമാകും. അതുകൊണ്ട് ജെല്ലുപയോഗിക്കുന്നവർ കൃത്യമായി അത് കഴുകിക്കളയാനും ശ്രദ്ധിക്കണം. മുടിയുടെ ആരോഗ്യം കുറയുന്നതോടൊപ്പം മുടിയുടെ അഗ്രം പിളർന്നു പോവുക, മുടിയുടെ കനം കുറയുക, നിറം മങ്ങുക ഇവയൊക്കെ ഹെയർ ജെല്ലിൻ്റെ ഉപയോഗം മൂലം സംഭവിക്കും. ഹെയർ ജെൽ കഴിവതും ഉപയോഗിക്കാതിരിക്കുന്നതാണ് മുടിയുടെ ആരോഗ്യത്തിന് നല്ലത്. ഇനി ഉപയോഗിച്ചേ തീരൂ എന്നുണ്ടെങ്കിൽ വിലക്കുറവ് നോക്കി ഗുണമേന്മ കുറഞ്ഞ ജെല്ലുകൾ വാങ്ങി ഉപയോഗിക്കാതിരിക്കുക. വില കൂടിയ ഹെയർ ജെല്ലുകളിൽ മുടിയുടെ സംരക്ഷണത്തിന് വേണ്ട ചില പ്രത്യേക ഘടകങ്ങൾ കൂടി ഉണ്ടാകാറുണ്ട്. മുടി കണ്ടീഷൻ ചെയ്യുന്ന വസ്തുക്കൾ, മുടിക്കുള്ള വിറ്റാമിനുകൾ, അകാലനര, താരൻ എന്നിവ ഒഴിവാക്കാനുള്ള ഘടകങ്ങൾ എന്നിവയാണവ.